കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ഭാഗത്ത് നിങ്ങളുമായി സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ വീഡിയോകളൊക്കെ കണ്ടുപോകുന്ന 71% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ സൂപ്പർ ലീഗ് 10-ാം സീസണിലെ ആദ്യ മത്സരത്തിൽ ബംഗളൂരു എഫ് സിയെ തകർക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു. 1-2 ഗോളുകൾക്കായിരുന്നു ബംഗളൂരു എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയം സ്വന്തമാക്കിയത്. കഴിഞ്ഞ മത്സരത്തിലെ വിജയം കേരള ബ്ലാസ്റ്റേഴ്സിന് ലീഗിൽ മുന്നോട്ട് ആത്മവിശ്വാസം നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ലീഗിലെ അടുത്ത മത്സരം ജംഷഡ്പൂർ എഫ് സിയുമായിട്ട് ഒക്ടോബർ 1-ാം തീയതി രാത്രി 8 മണിക്കാണ്. ബ്ലാസ്റ്റേഴ്സിനെ നേരിടുന്നതിന് മുൻപ് ജംഷഡ്പൂർ എഫ് സിക്ക് ഈസ്റ്റ് ബംഗാളുമായിട്ട് ISL മത്സരവുമുണ്ട്. ജംഷഡ്പൂർ എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സും കഴിഞ്ഞ സീസണിൽ ഏറ്റുമുട്ടിയപ്പോൾ ആദ്യ മത്സരം 1-0 ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയും 2-ാം മത്സരത്തിൽ 1-3 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചുകൊണ്ട് ഇരുപാദങ്ങളിലും ജംഷഡ്പൂർ എഫ് സിയെ തകർക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു. ഈ സീസണിൽ അത് ആവർത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സിനാകുമോ എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടി വരും. കഴിഞ്ഞ മത്സരത്തിൽ കളിക്കാതിരുന്ന സൂപ്പർ താരങ്ങളായിട്ടുള്ള മാർക്കോ ലെസ്കോവിച്ചും അതുപോലെ തന്നെ ഡിമിത്രിയോസും ഇഷാൻ പണ്ഡിത തുടങ്ങിയ താരങ്ങൾ അടുത്ത മത്സരത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് നിലവിൽ പറയാൻ നമുക്ക് സാധ്യമല്ല. ഏതായാലും അവർ അടുത്ത മത്സരം കളിക്കുകയാണെങ്കിലും ആദ്യ 11-ൽ ഉണ്ടാകുമോ എന്നുള്ളതും സംശയമാണ്. കോച്ച് ഇവാൻ വുക്കോമനോവിച്ച് ഇല്ലാതെ തന്നെയാകും അടുത്ത മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക. ഏതായാലും കഴിഞ്ഞ മത്സരം കളിക്കാത്ത താരങ്ങൾ കളിക്കുമോ എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും കോച്ചിന്റെ ഡിസിഷൻ പോലെയായിരിക്കും. അതേസമയം നമ്മളെന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച അതേ ലൈനപ്പ് തന്നെ അടുത്ത മത്സരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ്. അതായത് ജംഷഡ്പൂർ എഫ് സിക്കെതിരെയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ ലൈനപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരത്തിലെ അതേ ലൈനപ്പാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഗോൾ പോസ്റ്റിൽ സച്ചൻ സുരേഷും ഡിഫൻസിൽ പ്രബീർ ദാസ്, പ്രീതം കോട്ടാൽ, മിലോസ് ഡ്രങ്കിച്ച്, ഐബൻ ഡോളിംഗ്, അതുപോലെ മിഡ്ഫീൽഡിൽ ഡെയ്സുകേ സക്കായി, ജീക്സൻ സിംഗ്, ദാനിഷ് ഫാറൂഖ്, മുഹമ്മദ് ഐമൻ, അതുപോലെ മുന്നേറ്റ നിരയിൽ ക്വാമി പെപ്ര, അതുപോലെ തന്നെ ആഡ്രിയാൻ ലൂണ. കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ച ലൈനപ്പ് ആയതുകൊണ്ടാണ് ഇവിടെ താരങ്ങൾക്ക് റേറ്റിംഗും അതുപോലെ ആഡ്രിയാൻ ലൂണയുടെ നേരെ ഒരു ഗോൾ ബോളിന്റെ ചിഹ്നവും ഒരു യെല്ലോ കാർഡും ഒക്കെ നിങ്ങൾ കാണുന്നത്. സോ മറ്റു താരങ്ങളെ ചിലരുടെ നേരെ ഒരു എന്താ പറയുക ചേഞ്ചിൻ്റെ ഒരു ഓപ്ഷനും കാണാം. ഏതായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.